മമ്മൂട്ടി കൈയും കാലും അടിച്ച് ചിരിച്ചതാണ് പരസ്യം കണ്ടിട്ട്. ചില സാങ്കേതിക ഗാനങ്ങളുള്ളതുകൊണ്ട് പൊന്മുട്ടണ തട്ടാൻ എന്നുള്ള പേര് പൊന്മുട്ടണ താറാവ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഇനി ഉള്ളൊരു മുഴുവൻ താറാവ് എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ. താറാവുകൾ പ്രതിഷേധിക്കില്ലെന്ന വിശ്വാസത്തോടെ പൊന്മുട്ടയിടുന്ന താറാവ് ആ പേരിലേക്ക് വന്നത് ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ ആദ്യത്തെ പേരാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ സംസാരിക്കാറുള്ളത്. പൊന്മുട്ടിടുന്ന തട്ടാൻ എന്നായിരുന്നു എൻ്റെ പേര്. ആ പേരാണ് ആ കഥയിലേക്ക് എന്നെ ആകർഷിച്ചത്. എൻ്റെ അടുത്ത് നെടുപടി വേണമെന്ന് പറഞ്ഞത് രഘുനാഥ് പലേരുടെ കയ്യിൽ ഉഗ്രനൊരു കഥയുണ്ട്, പൊന്മുട്ടിടുന്ന തട്ടാൻ എന്നാണ് പേര്. ഞാൻ ആ പേരിൽ ആകർഷ്ടനാവുകയും രഘുവിൻ്റെ അടുത്ത് നിന്ന് കഥ കേൾക്കുകയും ആ കഥ സിനിമയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ രഘു മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള എൻ്റെ ഏഴയലത്ത് പോലും ചിന്തിച്ചിട്ടല്ല വിവാദം ഉണ്ടായത്. രഘു സങ്കല്പിച്ച തട്ടാൻ സൂര്യനാണ്, പൊന്മുട്ടയാണ്. ആ ഷോർട്ടിൽ നിന്നാണ് ആ സിനിമ ആരംഭിക്കുന്നത് തന്നെ. ആകാശത്തിൻ്റെ അങ്ങേച്ചെരിവിൽ ഒരു ചുവന്ന ഒരു പൊന്മുട്ടയിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സൂര്യൻ ഇങ്ങനെ ഒരു ഗോളം ഉയർന്നു വരുന്നതാണ്. ആ അർത്ഥത്തിലല്ല ആദ്യം വിവാദമുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയ ഇഷ്യൂ ആവുകയും ഞാൻ ശരിക്കും പറഞ്ഞാൽ പൊന്മുട്ടയുടെ തട്ടാൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് അടക്കം ഒട്ടിച്ചതാണ്. അപ്പോൾ സെൻസർ ബോർഡ് വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പെട്ടെന്ന് പൊന്മുട്ടിടുന്ന താറാവെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നിട്ട് ഈ തട്ടാൻ എന്നുള്ളടത്ത് മുഴുവൻ താറാവ് എന്നുള്ളത് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു. അത് പലപ്പോഴും ആൾക്കാർ കീറി കളയൊക്കെ ചെയ്യും. മമ്മൂട്ടി കൈയും കാലും അടിച്ച് ചിരിച്ചതാണ് പരസ്യം കണ്ടിട്ട്. ഞാൻ മമ്മൂട്ടിയുടെ അടുത്തുണ്ട് ആ പേപ്പറിൽ പരസ്യം വരുമ്പോൾ. മമ്മൂട്ടി ഏതോ പടത്തിലായിരിക്കാണ്. അപ്പോൾ ഞാൻ അതിലൊരു ക്ലിയറൻസ് കൊടുക്കണല്ലോ. അതുവരെയും പൊന്മുട്ടിടുന്ന തട്ടാൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പേര് അനൗൺസ് ചെയ്തിരുന്നതാണ്. ഈ ചില സാങ്കേതിക കാരണങ്ങളുള്ളതുകൊണ്ട് പൊന്മുട്ടിടുന്ന തട്ടാൻ എന്നുള്ള പേര് പൊന്മുട്ടിടുന്ന താറാവ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഉള്ളൊരു മുഴുവൻ താറാവ് എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ. താറാവുകൾ പ്രതിഷേധിക്കില്ലെന്ന വിശ്വാസത്തോടെ സത്യൻ അന്തിക്കാട് നട്ടു. അത് ഭയങ്കരമായിട്ട് കുറിക്കൊണ്ടതാണ്. പാർവതിയുടെ ഗസ്റ്റ് റോൾ എങ്ങനെ വന്നു ആ സിനിമയിൽ? ആ റോള് നേരത്തെ ഉള്ള കൽമയെന്ന് പറഞ്ഞാൽ കഥാപാത്രമുള്ളതാണ്. അത് പാർവതി ആയിരുന്നില്ല, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, വളരെ ചെറുപ്പക്കാരായ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഹാജിയാരുടെ ഭാര്യ എന്ന് ഗ്രാമം മുഴുവൻ കാണുന്നതാണ് ക്ലൈമാക്സ്. അങ്ങനെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തേടി നടക്കുകയും അവസാനം വയനാട് എന്നൊരു കുട്ടി അതിന് തയ്യാറായിട്ട് അതിന് വേണ്ടി വന്നു. പക്ഷെ അവർ എൻ്റെ അടുത്ത് കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സീനല്ലല്ലോ സാർ, അത് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ കരമനജർ ആണെന്നവരുടെ വയസ്സായ ഒരാളുടെ ഭാര്യ, ഇതൊക്കെയാണല്ലോ ഇമേജ്. അങ്ങനെ അവർ ഞാൻ പറഞ്ഞു അവർ മാത്രമല്ല ഏതോ ഒരു സംവിധായകൻ അന്നത്തെ മോശം സിനിമകളൊക്കെ എടുക്കുന്ന സംവിധായകൻ്റെ പടത്തിൽ നായികയായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാകുമെന്ന് സംശയം. ഈ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ റോള് സെലക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവിടെ വേറെ ഏതോ പടത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരാണ് ആ പടത്തിന് വേണ്ടി അഭിനയിക്കാനായിട്ട് പാർവതി വന്നിട്ടുണ്ട്. പാർവതി എനിക്ക് നേരത്തെ അറിയാം, കുടുംബപുരാണത്തിലൊക്കെ അഭിനയിച്ചാലാണ്. അപ്പോൾ ഞാൻ പാർവതീനെ കോണ്ടാക്ട് ചെയ്തു. പാർവതി ചോദിച്ചു ഒരു ഗസ്റ്റ് റോള് ചെയ്യുമോ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷേ കരമനജനാഥൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം, ലാസ്റ്റ് സീൻ ഒറ്റ സീനിൽ അതൊന്നും പ്രശ്നം, ഞാൻ ചെയ്തോളാം, സത്യൻ്റെ പടമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, മറ്റേ ഉർവശി വന്ന പോലെ മീരാജസ്വി വന്ന പോലെ പാർവതി വളരെ സന്തോഷത്തോടുകൂടി വരികയും പാർവതി വന്നപ്പോൾ അതിൻ്റെ ഇമേജ് മാറി. കാര്യം അപ്പോഴല്ലേ മലയാളത്തിലെ കത്തി നിൽക്കുന്ന ജ്വലിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഇയാളുടെ ഭാര്യ എന്ന് തിരിച്ചറിയുന്നത്. എനിക്ക് വയനാട്ടുകാരോട് ഭയങ്കര നന്ദി തോന്നി മനസ്സിൽ.